ടിവിഎസിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ ബൈക്കായ റൈഡർ 125 എന്ന വണ്ടിയെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്നത്. ഇന്ത്യയിലെ 125 സി സി കമ്മ്യൂട്ടർ ബൈക്ക് ശ്രേണിയിലെ ഒരു കരുത്തൻ സാന്നിധ്യം തന്നെയായിരിക്കും ഈ റൈഡർ 125. കമ്മ്യൂട്ടർ ബൈക്ക് ശ്രേണിയിലെ നിലവിലെ കരുത്തരായ ഹീറോ ഗ്ലാമർ, ഹോണ്ട സി ബി ഷൈൻ എസ് ബി, ബജാജ് പൾസർ 125 എന്നിവരായിരിക്കും ഈ റൈഡറിന്റെ പ്രധാന എതിരാളികൾ. നേക്കഡ് ബൈക്കുകൾക്ക് സമാനമായ ഡിസൈൻ ശൈലിയിൽ തന്നെയാണ് ഈ പുതിയ റൈഡർ 125 എത്തിയിരിക്കുന്നത്. LED ലൈൻ DRL നൽകിയിട്ടുള്ള ഹെഡ്ലാമ്പ് ക്ലസ്റ്റർ, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, സ്പ്ലിറ്റ് സീറ്റുകൾ, ബ്ലാക്ക് അലോയ് വീൽ, ഉയർന്നു നിൽക്കുന്ന എക്സോസ്റ്റ്, പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന റൈഡർ ബാഡ്ജിംഗ്, ഉയർന്ന ടാങ്ക് എന്നിവയാണ് ഈ ബൈക്കിനെ ആദ്യ കാഴ്ചയിൽ ആകർഷകമാക്കുന്നത്. ഈ സെഗ്മെന്റിൽ പുതുതായി കൊണ്ടുവരുന്ന കുറേയധികം ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ബൈക്കിനെ മറ്റു ബൈക്കുകളിൽ നിന്നെല്ലാം വേറിട്ടതാക്കുന്നത്. ഇത്തരത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാന സവിശേഷത തന്നെയാണ് സീറ്റിനടിയിൽ വരുന്ന സ്റ്റോറേജ് സ്പേസ്. കൂടാതെ മികച്ച ഇന്ധനക്ഷമത ഉറപ്പാക്കുന്നതിന് വേണ്ടി എക്കോ മോഡും മികച്ച പെർഫോമൻസ് സാധ്യമാക്കുന്നതിന് വേണ്ടി പവർ മോഡും ഇതിൽ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ നിരത്തുകൾക്ക് പുറമെ വിദേശ രാജ്യങ്ങളിൽ കൂടി എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ബൈക്ക് ഒരുങ്ങിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ നിരത്തുകൾക്ക് യോജിച്ച രീതിയിൽ 150mm എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഈ റൈഡർ 125 നൽകിയിട്ടുള്ളത്. 750mm സീറ്റ് ഹൈറ്റും 1326mm വീൽ ബേസുള്ള ഈ ബൈക്കിന്റെ ആകെ ഭാരം വരുന്നത് 123 kg ആണ്. സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി മുന്നിൽ 240mm ഡിസ്ക് ബ്രേക്കും ബാക്കിൽ 130mm ഡ്രം ബ്രേക്കുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ റൈഡർ 125 സസ്പെൻഷനിലേക്ക് വരികയാണെങ്കിൽ മുന്നിൽ ടെലിസ്കോപ്പിക് ഫോർക്കുകളും ബാക്കിൽ മോണോ ഷോക്കുകളോടും കൂടിയാണ് ഈ ബൈക്കിന്റെ വരവ്. ഈ റൈഡർ 125 കരുത്തേകുന്നത് 124.8 cc സിംഗിൾ സിലിണ്ടർ ഫ്യുവൽ ഇഞ്ചക്റ്റഡ് 3-വാൽവ് എഞ്ചിനാണ്. ഈ എഞ്ചിൻ 11.22 bhp പവറും 11 ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 5-speed ഗിയർ ബോക്സ് ആണ് ഇതിൽ ട്രാൻസ്മിഷൻ നിർവഹിക്കുന്നത്. ഡിസ്റ്റൻസ് ടു MD ഇൻഡിക്കേറ്റേഴ്സ്, ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ ഇൻഡിക്കേറ്റർ, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ്, എഞ്ചിൻ കട്ട് ഓഫ് സ്വിച്ച് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ഈ പുതിയ റൈഡർ 125 വരുന്നു. കൂടാതെ ഓട്ടോ ബ്രൈറ്റ്നെസോട് കൂടിയ TFT ഡിസ്പ്ലേയിലുമാണ് ഈ പുതിയ റൈഡർ 125 എത്തുക. അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.